മിക്കവാറും ഇനി മമ്മൂട്ടി വളരെ നഷ്ടമായിട്ട് തോന്നുന്നു.
അവിടെ അലങ്കാരിക്കാണ്, കാരണം അത് നാലഞ്ച് പേര് ചേർന്ന് തീരുമാനിക്കണം. അത് ജെന്യൂൻ അല്ല. ഇപ്പൊ ശിവാജി ഗണേശനാണ് ഏറ്റവും വലിയ നടന്ന അവാർഡ് ശരിയാണ്. അങ്ങനെ ആദ്യം ഇല്ലാതെ അങ്ങനെ ചില ആൾക്കാർക്ക് ജെന്യൂനായിട്ട് അതാണ് അമീർ ഖാൻ നാഷണൽ അവാർഡ് വാങ്ങിയത്. അമീർ ഖാൻ ദംഗലിന് നാഷണൽ അവാർഡ് കിട്ടിയത് അല്ല, അമീർ ഖാൻ ദംഗലിന് നാഷണൽ അവാർഡ് പറഞ്ഞേക്കാം. അമീർ ഖാൻ ദംഗലിന് നാഷണൽ അവാർഡ് കിട്ടണ്ടേ? അമീർ ഖാൻ വേണ്ട അവാർഡ് വേണ്ട, അവാർഡിൽ അമീർ ഖാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ അവാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ജൂറിയിലെ നാലഞ്ച് പേര് അവർ തീരുമാനിക്കണം. നിങ്ങളുടെ ആൾക്കാരുണ്ടെങ്കിൽ അവിടെ ആൾക്കാരെ കിട്ടും. മോഹൻലാലിന് ഭരണത്തിൽ കിട്ടാൻ കാരണം അവാർഡ് വേറെ ആൾക്കുണ്ട്. അവാർഡ് അമിതാഭ് ബച്ചൻ കൊണ്ടുപോയി. ഇതെല്ലാം ജെന്യൂൺ അല്ല. ഈ ജൂറി എന്ന് പറഞ്ഞാൽ അഞ്ചോ ആറോ ആൾക്കാർ തീരുമാനിക്കണം. ഈ അവാർഡ് അവാർഡ് സിസ്റ്റം ജനങ്ങൾ ശക്തി എടുക്കണം. രാഷ്ട്രീയം വരുന്നു, അതേപോലെ ജനങ്ങളുടെ വോട്ട് ചേർക്കണം. അപ്പൊ മോഹൻലാലിനും കിട്ടിയ മമ്മൂട്ടി കിട്ടിയ അവാർഡും ജെന്യൂനല്ലേ? ചിലത് ജെന്യൂണാണ്, ചിലത് ജെന്യൂൺ അല്ല. പുലിമുരുകന് മോഹൻലാലിന് കിട്ടിയത് റിവേഴ്സ് ഉണ്ടായതുകൊണ്ടാണ്. പക്ഷേ മോഹൻലാലിന് കിരീടം മിസ്സാകാൻ കാരണം മറ്റേ കെ ജി ജോർജ് കളിച്ചുകൊണ്ടാണ്. ഇത് മമ്മൂട്ടിക്ക് 22 തവണയും മോഹൻലാലിന് 15 തവണയാണ് നാഷണൽ അവാർഡ് മിസ്സായിരിക്കുന്നത്. രണ്ടുപേരും മികച്ച നടന്മാരാണ്. പക്ഷേ ഇത് ജൂറിയിലെ ആൾക്കാരെ തീരുമാനിക്കണം. ജൂറിയിലെ ആൾക്കാർ അവര് ബയസ്ഡാണ്, അവർക്ക് ഇഷ്ടമുള്ള ആൾക്കേ കൊടുക്കുള്ളൂ. ശിവാജി ഗണേശൻ എന്തുകൊണ്ട് നാഷണൽ അവാർഡ് കിട്ടിയില്ല? ഇയാൾ കിട്ടിയില്ല, MGR കിട്ടിയല്ലോ. MGR കിട്ടിയില്ല. പറയാൻ പറ്റില്ല. പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല.